ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 3/4 സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപായി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ആദ്യമേ നമ്മുടെ ഈ ക്ലോത്ത് 4 ഫോൾഡ് ചെയ്ത് വെക്കണം. കട്ട് ചെയ്ത ഭാഗം നമ്മുടെ ഓപ്പോസിറ്റ് സൈഡായിരിക്കണം, മടക്കി വെച്ചേക്കുന്ന ഭാഗം നമ്മുടെ വശത്തായിരിക്കണം. നമുക്ക് ആദ്യമേ ഇതിൻ്റെ ഫുൾ ലെങ്ത് എത്രയാണെന്ന് അടയാളപ്പെടുത്തണം. അതിന് മുൻപായിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് ഒരു 1/2 ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നീട്ടി വരയ്ക്കണം. അതിൻ്റെ താഴേക്കാണ് നമ്മൾ ലേബിൾ ചെയ്യേണ്ടത്, കാരണം ഈ ഒരു ഭാഗം കട്ടായി പോകുന്ന ഭാഗമാണ്. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കണം. നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 അല്ലെങ്കിൽ 1 നമുക്ക് തയ്യൽ തുമ്പ് കൂടി ഉൾപ്പെടുത്തി കൊടുക്കണം. ഇനി ഇതിൻ്റെ സ്ലീവിൻ്റെ കൈക്കുഴി എന്ന് പറയുന്നത് 6 ആണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 6. അപ്പോൾ മുതിർന്നവർക്ക് ചെയ്യുന്നത് ആദ്യമേ നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തി, എത്രയാണോ 6 × 6 7 × 7 നമ്മൾ അടയാളപ്പെടുത്തി, അതിനുശേഷം 3 കണ്ടോ, 3. എനിക്കിത് 6 അതിൻ്റെ കൂട്ടി 3 കൂടെ കുട്ടി 9 അടയാളപ്പെടുത്തി കണ്ടോ. ഇനി നമ്മൾ 9 അടയാളപ്പെടുത്തിയില്ലേ, നേരെ താഴേക്ക് വന്നിട്ട് നമ്മുടെ കൈവണ്ണം, നമുക്ക് എത്രയാണോ നീളം വേണ്ടേ ആ ഒരു ഭാഗം നമ്മൾ അടയാളപ്പെടുത്തി, നമ്മൾ അളന്നിട്ട് അത് അടയാളപ്പെടുത്തി കൊടുക്കണം. എത്രയാണോ വേണ്ടത്, എനിക്കിപ്പം 9 മൊത്തത്തിൽ, അത് നേരെ മടക്കി കഴിയുമ്പോൾ 4, ആ 4 നമ്മളിവിടെ അടയാളപ്പെടുത്തണം. ഒരാൾ വന്ന് തുണിയൊക്കെ പിടിച്ച് ശല്യം ചെയ്യുന്നുണ്ടേ. 4 നമ്മൾ അടയാളപ്പെടുത്തി, അതിൻ്റെ കൂട്ടത്തിൽ 2 നമുക്ക് സീം അലവൻസ് കൊടുക്കാം, തയ്യൽ തുമ്പ് കൊടുക്കാം. 2 വേണമെന്നില്ല, നമുക്ക് 1.5 മതി, ഞാൻ 2 കൊടുക്കുന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഏറ്റവും മുകളിൽ നമ്മളൊരു തയ്യൽ കൈക്കുഴിയുടെ കൂടത്തിൽ 3 അടയാളപ്പെടുത്തിയില്ലേ, ആ 3 അടയാളപ്പെടുത്തിയ ഭാഗമുണ്ടല്ലോ, 9 അടയാളപ്പെടുത്തി, അവിടുന്ന് താഴേക്ക് അതേപോലെ തന്നെ 3 അടയാളപ്പെടുത്തണം. കൈക്കുഴി 6, അങ്ങോട്ടൊരു 3 അടയാളപ്പെടുത്തി, ആ 3 കൂട്ടത്തിൽ, ആ 3 നമ്മൾ അടയാളപ്പെടുത്തിയതിൻ്റെ താഴെ ഭാഗത്തേക്ക് നീട്ടി ഒരു 3. എന്നിട്ട് നമ്മളിത് തുടക്കം ഇല്ല, ഈ എഡ്ജിൽ നിന്ന് ഇതുപോലെ കയറ് പോലെ ഒരു ചെറിയൊരു വളവ് കൊടുത്താൽ മതി, കുഴിച്ച് വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ടോപ്പിൽ അതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് അവിടുന്ന് നമ്മൾ സീം അലവൻസ് വെച്ചിട്ടില്ലേ, തയ്യൽ തുമ്പ് കൊടുത്തില്ലേ 2, അതിലേക്ക് ജോയിൻറ്റ് ചെയ്യണം. അതിലേക്ക് ഇതുപോലെ ഇതുപോലെ നമ്മളത് ജോയിൻ ചെയ്യണം, ഇത്രയേ ഉള്ളൂ കണ്ടോ. ഇനി ഷേപ്പ് വേണ്ടവർക്ക് ഈ നടുഭാഗത്തൊക്കെ ഒരു ചെറിയ ഷേപ്പ് കൊടുത്താൽ മതി. ഇവിടെ എന്താണെന്നറിഞ്ഞാൽ, ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പം നമ്മൾ താഴെ ഭാഗത്ത് മടക്കി അടിക്കുകയല്ലേ, ഈ മടക്കി അടിക്കുന്ന സമയത്ത് ഈ നമ്മുടെ ആ മടക്ക് വശം ഇങ്ങനെ ചെറിയ ചുളിവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ താഴെ ഭാഗത്ത് ചെറിയൊരു കർവ് പോലെ കൊടുക്കണം, ചെറിയൊരു ത്രികോണം പോലെ കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ മടക്കുമ്പോൾ അത് നല്ല രീതിയിൽ വരും കൊണ്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് വരണം. താഴെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ നിങ്ങളും ശ്രദ്ധിക്കണേ, നോക്കിയോണേ. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അറ്റം വരുമ്പോൾ ആ മടക്കി നമ്മൾ മടക്കി അടിക്കാൻ വേണ്ടി ചെറിയൊരു കോൺ പോലെ അങ്ങോട്ട് കൊടുക്കണം. ഇതുകൊണ്ടോ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത് മടക്കി കഴിഞ്ഞ് നല്ല നീറ്റായിട്ടിരിക്കും. മടക്കി നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് ഇരിക്കും. ഇത്രയേ ഉള്ളൂ കട്ടിങ് കണ്ടോ. അപ്പോൾ നമ്മൾ സ്ലീവ് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മറക്കാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലെ മടക്കുമ്പോൾ നമുക്കത് നീറ്റായിട്ട് തോന്നും. ഓക്കെ, താങ്ക് യു.